കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ്വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. ഇവിടുന്ന് പോയി കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് നമുക്കിവിടെ തിരിച്ചു വരണം. അന്ന് പലരും വലിയ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടാവും, ചിലര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. രക്ഷപ്പെട്ടവർക്ക് മനസ്സുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫ്. ഒന്നുമില്ലെങ്കിലും അന്ന് നമ്മൾ ഏത് കോലത്തിലാണെന്നെങ്കിലും കാണാലോ. പിന്നെ ഇന്ന് സീരിയസ് ആയി ചെയ്യുന്ന പല കാര്യങ്ങളും അന്ന് തമാശയോട് ഓർത്ത് ചിരിക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോട്ടയത്തുള്ള CMS കോളേജിലേക്കാണ്. 1817 ലണ്ടനിലെ ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് ഈ CMS കോളേജ് സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് മാതൃകയിലാണ് ഈ കോളേജ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോളേജ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കോട്ടയത്തെ ബേക്കർ ജംഗ്ഷന് സമീപം ചാലക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ കോളേജ് ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോളേജ്. KR നാരായണൻ, കാവാലം നാരായണ പണിക്കര്, NN പിള്ള, ഉമ്മൻചാണ്ടി തുടങ്ങി നിരവധി പ്രമുഖരായ ആളുകൾ പഠിച്ചിറങ്ങിയ കോളേജാണിത്. CMS കോളേജിൽ ചിത്രീകരിച്ച സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2006 ലാൽ ജോസ് സാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്ലാസ്മേറ്റ്സ് എന്ന മനോഹരമായ ക്യാമ്പസ് ചിത്രത്തിലെ കോളേജ് രംഗങ്ങൾ മുഴുവൻ ചിത്രീകരിച്ചത് CMS കോളേജിൽ വെച്ചിട്ടാണ്. മലയാളത്തിൽ ചിത്രീകരിച്ച ക്യാമ്പസ് ചിത്രങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രമായിരിക്കും. ഈ കോളേജിന്റെ ഇടനാഴികളിലും ക്ലാസ് മുറികളിലും ഒക്കെയാണ് മുരളിയും റസിയയും താരയും സുഗവും ഒക്കെ പ്രണയിച്ച് നടന്നത്. ഇതിൽ 2010 സിദ്ദിഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബോഡിഗാർഡ് സിനിമയിൽ ദിലീപേട്ടൻ അഭിനയിച്ച ജയകൃഷ്ണൻ എന്ന കഥാപാത്രം അമ്മുവിന്റെ ബോഡിഗാർഡായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കോളേജുണ്ട്. ആ കോളേജായി കാണിക്കുന്നത് നമ്മുടെ CMS കോളേജാണ്. രണ്ടായിരത്തി 2005 ജോണി അന്യ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കൊച്ചി രാജാവ് സിനിമയിൽ തമിഴ്നാട്ടിലെ ലോ കോളേജ് എന്ന് പറഞ്ഞു കാണിക്കുന്നത് കോട്ടയത്തെ CMS കോളേജാണ്. രണ്ടായിരത്തി 2017 അമൽ നീരദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ CIA സിനിമയിലെ കോളേജ് രംഗം ചിത്രീകരിച്ചതും നമ്മുടെ CMS കോളേജിൽ തന്നെയാണ്. ആയിരത്തി 1995 പുറത്തിറങ്ങിയ ശ്രുതിക്കാറ്റ് എന്ന സിനിമയിലെ മനഃശാസ്ത്രജ്ഞനായി അഭിനയിച്ച ജഗതി ചേട്ടൻ ചീഫ് ഗസ്റ്റായി ഈ കോളേജിലേക്ക് വരുന്നൊരു സീനുണ്ട്. കോളേജിൽ വെച്ച് പ്രസംഗിച്ച് കുട്ടികളുടെ കയ്യടിയൊക്കെ വാങ്ങുന്ന ആ കോമഡി സീനൊക്കെ എടുത്തിരിക്കുന്നത് ഈ കോളേജിൽ വെച്ചിട്ട് തന്നെയാണ്. ഇതാണ് കൂവൽ, ഇങ്ങനെ കൂവാവൂ, കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുഞ്ഞുമാകാൻ പോണില്ല. ആയിരത്തി 1980 ഭരതൻ സാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചാമ്പരൻ സിനിമയിലെ കോളേജ് രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് CMS കോളേജിലാണ്. നാഥ നീ വരും കാ
സി എം എസ് കോളേജിലെ ലൊക്കേഷനിലായിട്ടുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.